ഹിൽ പാലസിലെ കുറേ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ഹിൽ പാലസ് അടിപൊളിയായിട്ടുള്ള കുറേ അടിപൊളി വിശേഷങ്ങളുണ്ട്. ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ. നമുക്ക് നേരെ ഹിൽ പാലസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പണ്ട് മഹാരാജാവ് മാത്രം നടന്നു കയറിക്കൊണ്ടിരുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് കേട്ടോ. ഇന്ന് നമ്മളിതിൽ കയറുക. അത് കണ്ടോ, ഒരു പുളിമരോ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. നമുക്ക് അതിനകത്തേക്ക് ഒന്ന് പോയി നോക്കാം, അവിടുത്തെ വിശേഷം കാണാം. ആ എന്ത് തണുപ്പാണ് ഇവിടെ. എൻ്റെ അമ്മ, ഇത് കണ്ടോ, ഇവിടെ വരുന്ന സഞ്ചാരികൾ പിന്നെ ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ചേക്കുന്ന കുപ്പികളാണ്. അതും ഇത്രയും ഭംഗിയുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇത് കിടക്കുന്നത്. അത് ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്താണെന്നുള്ള കാര്യം ആരും മറക്കരുത്. നിങ്ങൾ ഈ വേസ്റ്റ് കുപ്പികളൊക്കെ നിങ്ങൾ പോകുന്ന വഴി എവിടെയെങ്കിലും ഉപേക്ഷിച്ചു കൂടെ? ഇങ്ങനെയുള്ള സുന്ദരമായ സ്ഥലങ്ങളിലൊക്കെ ഉപേക്ഷിക്കണോ? അടിപൊളിയല്ലേ, പഴയൊരു ബിൽഡിംഗാണ് തോന്നുന്നു. കൊടും ചൂടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ ഒത്തിരി സഞ്ചാരികൾ ഡെയിലി വരുന്നുണ്ട്. ഇവിടുത്തെ ഈ കൊട്ടാരത്തിൻ്റെ നടുമുറ്റങ്ങളൊക്കെ കാണണം. നല്ല തട്ട് തട്ടായിട്ട് നല്ല രസമാണ് ഇത് കാണാൻ തന്നെ. നല്ല റോഡുകളും ഒരുപാട് തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അത് കയറിയിട്ട് വേണം നമ്മളിപ്പോൾ കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് എത്താൻ. നമുക്ക് അതിനു മുമ്പ് കൊട്ടാരത്തിൻ്റെ പരിസര ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് കറങ്ങിയിട്ട് വരാം. അതെ, അത് കണ്ടോ, അവിടെ എന്തോ ഒരു നൃത്ത പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നി. ഇപ്പൊ അത് പൊളിച്ച് അതിന്റെ മോൾ പാലസിന്റെ തൊട്ടടുത്ത് നോക്കി, രാജാവ് കുളിച്ചോണ്ടിരുന്ന ഒരു കുളം. ആരെയും കാണാനില്ല, താമരയൊന്നുമില്ല. പാലസിന്റെ ബാക്ക് ബാക്ക് ഭാഗം വാട്ടർ ടാങ്ക് കൊട്ടാരത്തിലെ വാട്ടർ. ഇതിലെ താഴോട്ട് ചെല്ലുമ്പോഴാണ് രാജാവ് ആദ്യം താമസിച്ചിരുന്ന പഴയ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ വിശേഷങ്ങൾ നോക്കിട്ട് വരാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തത്. അത് അതിനകത്ത് ഒരു വീടാണിത്. ഇത് ഈ കാണുന്നത്, ഇത് ഇവിടാണ് ആ പെണ്ണിനില്ല മറ്റേ മോഹൻലാല് ഇവിടെ പിടിച്ച് പൂട്ടണം പൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഇതേടെ ഇത് ഈ റൂ ഇവിടാണ് പിടിച്ച് പൂട്ടിയത്. ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ചെല്ലുന്ന എവിടോട്ടെന്ന് അറിയാം? മറ്റേ സുധീഷിൻ്റെ കിണ്ടി കിണ്ടി എന്ന് മോഹൻലാൽ വിളിക്കുന്നില്ലേ, അതെ ആ കുളമാണ്. ഇത് ഈ കുളം കണ്ട, ആ കുളമാണ് ഈ കുളം. ഈ കുളം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. ദേ കിണ്ടി 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 കണ്ട കണ്ട കണ്ട, ഇപ്പം മനസ്സിലായ. ഇതാണ് ഞാൻ പറഞ്ഞ ആ മാനുകളെ വളർത്തുന്ന ആ സ്ഥലം കണ്ടോ. ഒരുപാട് മാനുകൾ, പിന്നെ അതുപോലെ കഴുതകൾ, പിന്നെ അതുകൊണ്ട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് അവിടെ. എല്ലാത്തിനെയും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടല്ലോ. കണ്ടോ, നമ്മൾ ഉദ്ദേശമായിട്ടൊന്നുമല്ല ഹിൽ പാലസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാൻ. ഒരു ദിവസമൊന്നും കൊണ്ടും ഒരിക്കലും കണ്ടു തീരില്ല. എന്നാലും കുറച്ചും കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് മൈൻഡ് അപ്പ് ചെയ്യാം. അതേ നീട്ടുന്നില്ല, സമയമില്ല. കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാലുണ്ട്, ഒരു ഒന്നൊന്നര കൊട്ടാരം ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തിനകത്ത് അവരുടെ ഗസ്റ്റ് ഹൗസ് എന്തൊക്കെ ഏതൊക്കെയാണെന്നൊന്നും നമ്മൾ കണ്ട് തീരില്ല. ഇത് കണ്ടില്ലേ, എന്നാ ചെയ്ത എൻ്റെ പൊന്ന് രാജാവേ ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കി എന്തോരം രസമുള്ള ബിൽഡിങ്ങുകളുണ്ടെന്നറിയാം അതിനകത്ത്. ഒത്തിരി ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇത് മൊത്തം. കണ്ട, ഭയങ്കരമായ കൊട്ടാരമാണ്, ഭയങ്കര കൊട്ടാരം. അതും നല്ല കേരള ശൈലിയിൽ പണികഴിപ്പിച്ച ഒത്തിരി ബിൽഡിങ്ങുകളൊക്കെ ഉള്ള, നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത രീതിയിലുള്ള ബിൽഡിങ്ങും അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യണം അവിടെ. നമ്മളിവിടെ ഏകദേശം ഒന്ന് വന്നപ്പം കയറി കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തെന്നല്ലാതെ ഞാൻ അതിനകത്ത് കയറിയില്ല. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ നിങ്ങളെനിക്ക് അതിന് സപ്പോർട്ട് ചെയ്യണം. അതെങ്കിൽ മാത്രമേ ഞാനത് പോയി ഇനി നമുക്ക് ചെയ്യാനൊരു എന്താ പറയുക ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അത്രയും ഭംഗിയാണ്. അപ്പം വെളിയിൽ ഇത്ര ഭംഗിയാണെങ്കിൽ അകത്ത് എന്തോരം ഭംഗിയുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ റൂമുകളും അല്ലെങ്കിൽ ഹാളുകളും ദർബാർ ഹാളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഓക്കെ,